ഒരു അവൻ്റെ അയൽക്കാരൻ്റെ കയ്യിൽ നിന്ന് അത് അവർ മരിക്കുമ്പോൾ അവരുടെ അവൻ്റെ ഉമ്മ മരിക്കുമ്പോൾ അവരുടെ കയ്യിൽ ചുരുട്ടി ഇരുന്നതാണ് അതുവരെയാണ് നമ്മൾ പഠിച്ചത് ഇനി ആ കത്ത് എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ കത്ത് നമുക്ക് പഠിക്കാം നിങ്ങൾ ഞാനിതിൻ്റെ ആശയങ്ങൾ പറയുമ്പോൾ അത് കുറിച്ചു വയ്ക്കാനും മറക്കാതിരിക്കുക ഇവിടെ പറയുന്ന ഫി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹുവിൻ്റെ നാമത്തിൽ പരമകാരുണികനും കരുണാഭാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഫിൽ ഫിൽ ദത്ത് എൻ്റെ കരളിൻ്റെ കഷ്ണമേ ഒരു ഉമ്മ അവൻ്റെ മകനെ അവരുടെ മകൻ എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ സൂചിപ്പിക്കുക ഫിൽ ഫിൽദത്ത് കബിദി കരൾ ഫിൽ ദത്ത് കഷ്ണം അപ്പം ദത്ത് കബിദി എൻ്റെ കരളിൻ്റെ കഷ്ണമേ അതായത് എൻ്റെ പ്രിയ മോനെ എന്ന് വിളിക്കുകയാണ് അർജു ലക്കൽ അർജുലർ അർജു ഞാൻ ആഗ്രഹിക്കുന്നു ലക്ക നിനക്ക് അൽ അൽഹൈർ സുഖം നിനക്ക് ഞാൻ സുഖം ആഗ്രഹിക്കുന്നു സുഖം വിചാരിക്കുന്നു ലൻ അൻസാക്ക അബദൻ നമ്മുടെ കത്തുകളിലും മറ്റുമൊക്കെ ഉപയോഗിക്കേണ്ട വാചകങ്ങളാണിത് ലൻ അൻസാക്ക ലൻ ഒരിക്കലും അൻസാക്ക ഞാൻ മറക്കും ഇല്ല നിന്നെ അപ്പോൾ ഒരിക്കലും ഞാൻ നിന്നെ മറക്കില്ല അബദൻ ഒരിക്കലും ഒരു കാലത്തും ഇവിടെ രണ്ട് വളരെ അബദൻ എന്ന് പറഞ്ഞാലും ഒരിക്കലും എന്നാണ് ഒരിക്കലും എന്നാണ് ഒരു കാലത്തും എന്നാണ് ലെൻസ് ലെൻ എന്നാലും ഒരിക്കലും അപ്പൊ രണ്ട് ഇത് ചേർന്ന് വന്നിരിക്കുകയാണ് അബദൻ ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല കമ്മിൽ ലൈല എത്രയെത്ര രാത്രികൾ സഹർത്തു ഉറക്കമളച്ചു മിൻ അജലിക് നിനക്ക് വേണ്ടി ദോ എൻ എത്രയെത്രുമോ കണ്ണുനീരുകൾ ദറഫ്തു ഞാൻ ഒഴുക്കി അലാ ഫിറാഖിഖ് നിന്റെ വേർപാട് ഫിറാഖ് വേർപാട് കാൻ്റെ നിന്റെ വേർപാടിൻ്റെ വേർപാടിൽ ഞാൻ ഞാൻ എന്തോരം എന്താണ് കണ്ണുനീർ ഒഴുക്കി ഹത്ത ഐനയ്യ എൻ്റെ രണ്ട് കണ്ണുകളും വെളുക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയേറെ ദുഃഖമുണ്ടായി എന്നാണ് വിശുദ്ധ കുറയാനിൽ യൂസഫിന്റെ വേറാടിൽ അദ്ദേഹത്തിന്റെ വാപ്പ എന്താണ് വേർ അദ്ദേഹത്തിന്റെ വാപ്പയുടെ അവസ്ഥ പറയുമ്പോൾ ഇബിയല്ലത്ത് ഐനാഹു എന്ന് പറയുന്നുണ്ട് അപ്പോ വളരെയേറെ ദുഃഖം അനുഭവിച്ചു എന്നറത്തിലാണ് ഇബിയല്ലത്ത് ഐനി കണ്ണ് വെളുത്തുവരെ കണ്ണ് വെളുക്കുന്നത് വരെ ഞാൻ കണ്ണുനീരൊഴുക്കി വമ്മിൻ എത്രയെത്ര ഭക്ഷണങ്ങൾ ഷഹിയ എന്താണ് രുചികരമായ ഏ രുചികരമായ യമ്മി നടത്തത്തില്ല കേട്ടോ ഭക്ഷണങ്ങൾ കൊംതു ബിത്തഹദീരിഹ ഞാൻ തയ്യാറാക്കിയത് കൊംതു നിർവഹിച്ചു ബിത്തഹദീരിഹ അത് തയ്യാറാക്കിക്കൊണ്ട് നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ തയ്യാറാക്കിക്കൊണ്ട് എത്രയെത്ര ഭക്ഷണങ്ങളാണ് നിനക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയത് വ ജലസ്തു ഞാനിരുന്നു ഫി ഷുർഫത്തിൽ മൻസിൽ വീടിൻ്റെ വരാന്തിയിൽ ഷുർഫ വരാന്ത മുൻതറത്തൻ പ്രതീക്ഷിച്ചുകൊണ്ട് മിക്ക നിന്റെ വരവ് ഇല മുന്തസിഫില്ലയിൽ എന്താണ് രാത്രി പകുതി രാത്രിയുടെ പകുതിയാവുവോളം അതായത് അർദ്ധരാത്രി വരെ മുന്തസിഫില്ലയിൽ അർദ്ധരാത്രി വരെ നിന്റെ വരവും കാത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു മാ തറക്തു ഞാൻ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല മിൻ മക്കാനിൻ ഒരു ഒരു സ്ഥലവും ഇല്ലാ ഫത്തഷ്തുക്ക നിന്നെ അന്വേഷിച്ച അന്വേഷിച്ചിട്ടല്ലാതെ ഫിഹി അതിൽ അപ്പോൾ ഞാൻ നിന്നെ ഞാൻ നിന്നെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവുമില്ല എന്നാണ് പറഞ്ഞതിന് അർത്ഥം മാ തറക്തു ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല മിൻമക്കാനിന് ഒരു സ്ഥലവും ഇല്ലാ ഫുഖി നിന്നെ അന്വേഷിച്ചിട്ടല്ലാതെ മാ അഹ്ല എത്ര മധുരൂദരം തിൽക്കല്ലഹ്ലാസ് ആ സന്ദർഭങ്ങൾ ഹീന വജത്തുക നിന്നെ ഞാൻ കണ്ടപ്പോൾ വ നിന്റെ മക്കളെയും അതായത് ഇവനെ അന്വേഷിച്ച ഉമ്മ വന്നല്ലോ പക്ഷെ ഉമ്മ തിരിച്ചു പോയി ആ മകനെ തന്നെപ്പോഴും ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് അപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി എന്നാണ് പറയുന്നത് ഇംതല കൽബി എൻ്റെ ഹൃദയം നിറഞ്ഞു ഇംതല ആ നിറഞ്ഞു കൽബി എൻ്റെ ഹൃദയം സുറൂറും സന്തോഷത്താലും എന്താണ് ആനന്ദത്താലും രണ്ടു പുരർത്ഥത്തിലാണ് സുറൂറും ഇന്ന മാഹുനി എൻ്റെ ദുഃഖം എന്നുള്ളത് അനുസൃത്തു ഞാനായി സബബൻ കാരണമായി എന്നതിലാണ് എൻ്റെ ദുഃഖം ലേ ഹറാജിക്ക ബിഐനി നിന്നെ നിന്നെ ബുദ്ധിമുട്ടിലാക്കിയ നിന്നെ ബുദ്ധിമുട്ടിലാക്കുന്നതിൽ ഞാൻ കാരണമായി എന്നായി എന്നതാണ് എൻ്റെ ദുഃഖം എന്തുകൊണ്ട് അൽവാഹിദ എൻ്റെ ഒറ്റ കണ്ണ് കൊണ്ട് ബ്യായിനി എൻ്റെ ഒറ്റ എൻ്റെ എൻ്റെ കണ്ണ് അൽവാഹിദ ഒറ്റ എൻ്റെ ഒറ്റ കണ്ണ് കാരണത്താൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണമായി എന്നതാണ് എൻ്റെ ഹുസിന് ദുഃഖം യാ ബുന പൊന്നുമോനെ സ സു ഞാൻ പറഞ്ഞു തരാം അലൈക്ക നിനക്ക് തിൽക്കൽ ഖിസ്സ ആ കഥ എന്റെ കണ്ണുപോയ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം കാന ഹുനാഖ് കാന ഉണ്ടായിരുന്നു ഹുനാഖ് അവിടെ ഒരു ഒരു അവിടെ ഉണ്ടായിരുന്നു വലതുൻ ഒരു കുട്ടി ഒരു മൃഹു അവൻ്റെ വയസ്സ് സലാസു സനവാദ്സ് മൂന്ന് വർഷം മൂന്ന് വയസ്സാണ് സലാസ് മൂന്ന് സനവാ വർഷം യൗമൻ ഒരു ദിവസം യൗമൻ മിനൽ അയ്യാം ദിവസങ്ങളിൽ ഒരു ദിവസം അതായത് ഒരു ദിവസം അബ് കളിക്കുമ്പോൾ അബ് ഹീനമായ ആ കുട്ടി കളിക്കുകയായിരുന്നു ബിൽ അഹ്ജാർ കല്ലുകൊണ്ട് കളിക്കുകയായിരുന്നു ഇവിടെ വീടിന്റെ മുറ്റത്ത് വക്ക ആ വാഹിദും ആ കല്ലുകളിൽ ഒന്ന് വീണു അലായിനി എൻ്റെ എൻ്റെ കണ്ണിൽ ഫജുരിഹ്തു അങ്ങനെ എനിക്ക് പരുക്ക് പറ്റി ഫജുരിഹസ് അങ്ങനെ എൻ്റെ കണ്ണിന് പരുക്കുപറ്റി റാജു ഞാൻ ഡോക്ടറുമായി ഡോക്ടറെ കണ്ടു അല്ലെങ്കിൽ ഡോക്ടറുമായി അഡ്വൈസ് തേടി എന്താണ് ഉപദേശം തേടി ഫീ അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഡോക്ടർ എന്നോട് പറഞ്ഞു ഇൻ നിങ്ങളുടെ കണ്ണ് കഥ ഫ നഷ്ടപ്പെട്ടു ഇലൽ അവത് എന്ന നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു യാ ബുനയ്യ ബുനയ്യ പുന്നുമോനെ ആ തതിരി നിനക്കറിയാമോ ഉമ്മൻ ആ കുട്ടി ആരാണെന്ന് നിനക്കറിയാമോ ഇന്നഹു അൻസ് അത് നീയാണ് അങ്ങനെ ഞാൻ ആയി ഐനിൻ വാഹിദ ഒറ്റക്കണ്ണിയായി ഞാൻ ഒറ്റക്കണ്ണിയായി ഉമ്മ ഹനൂൻ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ അപ്പൊ ഉമ്മ കത്തിലെഴുതിയതാണ് അപ്പൊ ഇതാണ് ഉമ്മയുടെ കണ്ണു പോകാൻ കാരണമെന്ന് ആർക്ക് മനസ്സിലായി നമ്മുടെ റയ്യാന് മനസ്സിലായി അപ്പൊ റയ്യാൻ എന്ത് റയ്യാൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും റയ്യാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാകും അല്ലെ റയ്യാന് കുറ്റബോധം തോന്നിയിട്ടുണ്ടാകും അപ്പൊ റയ്യാന്റെ കുറ്റബോധത്തിന്റെ ആ വാചകങ്ങൾ നമ്മളൊന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതണം അതാണ് അടുത്ത ക്വസ്റ്റ്യൻ അൽ അഫ്കാർ ബിബാലി റയ്യാൻ ബയാൻ ഒരു ബയാൻ തയ്യാറാക്കണം എന്താണ് റയ്യാന് അപ്പോഴുണ്ടായ മാനസികാവസ്ഥയെ കുറിച്ച് റയ്യാൻ ഒരു ഭയാന് നിങ്ങൾ ഉണ്ടാക്കണം ഇൻഷാള്ള നിങ്ങൾ സ്വന്തമായി ഒന്ന് തയ്യാറാക്കാൻ ശ്രമിക്കുക ഒരു മോഡൽ ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതുപോലെ അതിനുശേഷം വേറെ ഒരു പ്രവർത്തനവും കൂടി നമ്മൾ ചെയ്യണം ഹസൽ റയ്യാൻ അല ഹാദിർ റിസാല കബില മൗതി ഈ കത്ത് ഉമ്മയുടെ മരണത്തിന് മുമ്പ് റയ്യാന് കിട്ടിയെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ നൽകർ റിസാല വനു എല്ലാം അപ്പോ അപ്പോൾ റയ്യാൻ എന്ത് കത്തായി എന്ത് മറുപടി ആയിരിക്കും ഉമ്മാക്ക് നൽകുക എന്ന് നിങ്ങൾ സ്വയം ഭാവിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ കത്തിൻ്റെ രീതിയൊക്കെ അറിയാം സ്വന്തമായി ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ അതിനുള്ള വാചകങ്ങളും നിങ്ങൾ സ്വന്തമായി കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ ഇൻഷല്ല അടുത്ത ക്ലാസ്സിൽ ഞാനത് കാണിച്ച് തരുന്നതാണ് അതിനുശേഷം മൂന്നാമതൊരു പ്രവർത്തനത്തിലേക്ക് പോയി കൂടുതൽ പോയി നോക്കുക ഇവിടെ നക്ര ഉൽ ഫക്രത്തിൽ ആത്തിയ വനുതർജിമിഹ ഇലഅ ഈ പാരഗ്രാഫ് വായിച്ച് എന്ത് ചെയ്യണം ഇതിന് നമ്മുടെ ഭാഷയിലേക്ക് എന്താണ് തർജ്ജുമ ചെയ്യണം അപ്പോൾ ഈ പാരഗ്രാഫിലെ വാക്കുകളുടെ അർത്ഥം പറഞ്ഞു തരാം നിങ്ങൾ അതൊരു സെൻറ്റൻസ് ആക്കി എഴുതണം വാക്കുകളുടെ അർത്ഥം മാത്രമേ ഞാൻ പറയുകയുള്ളൂ നിങ്ങൾ സ്വന്തമായി സെൻറ്റൻസ് ആക്കി എഴുതണം കാന ആയിരുന്നു സഫ്വാൻ സഫുവാൻ ത്വാലിബൻ വിദ്യാർത്ഥി മിസാലിയൻ മാതൃക ബറൻ എന്താണ് നന്മ ചെയ്യുന്നവൻ വിപാരിദേഹി ഉപ്പാക്കും ഉമ്മാക്കും മാതാപിതാക്കൾക്ക് വഹുവ അവൻ മെഹബൂബ് ഐലൻ വീണ്ടും അല്ലെങ്കിൽ ഉം എന്നർത്ഥം മെഹബൂബ് എന്നാണ് പ്രിയങ്കരൻ ലത അടുക്കൽ അദ്ദാരിസീൻ വിദ്യാർത്ഥികൾ വൽമുദരിസീൻ എന്നാണ് അധ്യാപകർ ഹസൽ അല കിട്ടി ഇദ്ദത്ത് ജവായിസ് ധാരാളം സമ്മാനങ്ങൾ ചെറുപ്പത്തിൽ സിന്ന് ചെറുപ്പത്തിൽ ദിറാസ പഠനത്തിൽ മുസാഖ മുസാബക്കത്തിൽ ഫുനൂൻ കലാ മത്സരങ്ങൾ അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അതൊന്ന് നിങ്ങളൊരു സെൻറ്റൻസ് ആക്കി മലയാളത്തിൽ വൃത്തിയായി സെൻറ്റൻസാക്കി പാരഗ്രാഫാക്കി എഴുതണം അതിനുശേഷം വീണ്ടും ഒരു പ്രവർത്തനം എന്നുള്ളത് നഖറ വനസിൽ ബൈനൽ ജുമൽ പാരഗ്രാഫ് വായിച്ച് ഈ എന്താണ് ഇത് നമ്മൾ നസിൽ മാച്ച് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇവിടെ ഇന്നി അക് ഇത് ഓരോ സന്ദർഭങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ആ സന്ദർഭങ്ങൾ എവിടെയാണ് എപ്പോഴാണ് എന്നാണ് അടുത്ത പാരഗ്രാഫ് അടുത്ത കോളത്തിലുള്ളത് അപ്പോൾ നിങ്ങൾ അന്നി ഇബിത്തക്രഹുക് ഇബിത്ത ഇതി അന്നിന്നകുന്നു പോന്നി അക്രഹുഖ് ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവൻ പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് ഹീനമ സഹ്രമിൻ മിൻഹുൽ സുമല അല്ലേ തുലി മഹാദൽ ഹുസിനു ബി ദലി ഞാൻ എന്താണ് പരിഭ്രാന്തനായി ലു മഹാദൽ ഹുസൻ ബിദാഹലി ഇപ്പോൾ എൻ്റെ മനസ്സിൽ എന്തിനാ ദുഃഖം എന്ന് അവൻ പറഞ്ഞത് അറിയാൻ പറഞ്ഞത് എപ്പോഴാണ് ഹീനമാ അക്ബർ ഉൻ ബി വഫാത്തില്ല ഐ ആം വെരി സോറി ലഖദ് അഖ്തൻ ഉൻവാൻ എനിക്ക് അഡ്രസ്സ് തെറ്റിയതാണ് ഇതെപ്പോഴാണ് പറഞ്ഞത് ഹീനമ ഹീനമ അഹാദിബറിയാൻ അല ഉമ്മഹി ഉമ്മയോട് അറിയാൻ എന്താണ് ദേഷ്യപ്പെട്ടപ്പോഴാണ് സിർത്തുദാത്ത വാഹിദ ഞാൻ ഒറ്റക്കണ്ണിയായി എപ്പോഴാണ് ഹീനമ ജുരിഹദ് അയനുമ്മൽവാഹി അയനുൽ ഉമ്മി ബി ഹാജര് ഉമ്മയുടെ കണ്ണ് എന്താണ് കല്ലുകൊണ്ട് മുറിവേറ്റപ്പോൾ അല്ലേ ഇനി നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട പ്രവർത്തനത്തിലേക്ക് കിടക്കാം ഇവിടെ താഴെ ചില വാചകങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ അടിവരയിട്ട ചില ഭാഗങ്ങളുണ്ട് അപ്പോൾ ഈ പാഠ ഈ അടിവരയിട്ട ഭാഗങ്ങൾ നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ പഠിച്ചതാണ് ഇവ ഒരു സെൻറ്റൻസിലിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് ഒന്നാമത്തെ നോക്കാം സബ്ബനി എന്നെ ചീത്ത പറഞ്ഞു ബഅദുൽ അസ്തിക്ക കുറെ കൂട്ടുകാർ ഫഷർത്തു അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു ഹർജിൻ ബുദ്ധിമുട്ട് ബാലിക്കുന്നു വളരെ വലിയ ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അപ്പൊ ബി എന്നാണ് ഷേർത്തു എനിക്ക് അനുഭവപ്പെട്ടു ഷർത്ത് അവൾക്ക് അനുഭവപ്പെട്ടു അല്ലേ ഷറ അവൻ അനുഭവപ്പെട്ടു ഷർത്ത നിനക്ക് അനുഭവപ്പെട്ടു എങ്ങനെയായാലും അനുഭവപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് അതിനു മുമ്പ് നമ്മൾ ബി വെക്കണം കണ്ടോ ഇവിടെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത് അപ്പോൾ ഷാറ ബി അലമിൻ ഷർത്തു ബി അലമിൻ എനിക്ക് വേദന അനുഭവപ്പെട്ടു ഷർത്തു ബി ഫറഹിൻ എനിക്ക് സന്തോഷം അനുഭവപ്പെട്ടു അല്ലെങ്കിൽ സന്തോഷം എനിക്ക് ഉണ്ടായി എന്നർത്ഥത്തിൽ അടുത്ത് നോക്കൂ ബാലുനാസ് യസ്ഹറൂന ചില ആളുകൾ യസ്ഹറൂന എന്താണ് കളിയാക്കുന്നു മിന്ന ഇതാ അവരുടെ കൂട്ടുകാരെ അപ്പോൾ ഇവിടെ സഹീറ മിൻ എന്നാണ് സഹീറ യസ്ഹറു യെസ്ഹറു മിൻ ഇവിടെ ഇപ്പോൾ കുറേ ആളുകൾ ഉള്ളതുകൊണ്ടാണ് യസ്ഹറൂന എന്ന് വന്നിരിക്കുന്നത് അപ്പോൾ യസ്ഹറു യസ്ഹറു മുഹമ്മദ് മിൻ അഹമ്മദ് ആരെയാണോ കളിയാക്കുന്നത് അതിനു മുമ്പ് മീൻ വെക്കുക അങ്ങനെയാണ് ഈ സുജുലയിൽ നമ്മൾ സഹിറ മീൻ പ്രയോഗിക്കേണ്ടത് സഹിറ മുഹമ്മദ് കളിയാക്കി മിൻ അഹമ്മദ് അഹമ്മദിനെ അപ്പോൾ ഈ മിൻ ഒഴിവാക്കാതെ നമ്മൾ സെൻറ്റൻസിലേക്ക് എഴുതുമ്പോഴാണ് അത് കംപ്ലീറ്റ് സെൻറ്റൻസായി മാറുന്നത് അടുത്തതോ അൽ മുജിദിദു ഫിദ്ദിറാസ ദറാസ എന്താണ് പഠനത്തിൽ പരിശ്രമിക്കുന്ന മിടുക്കനായ ആൾ യഹസു നേടും അലൽ ഖബൂൽ എന്നാണ് ലിദ്ദിറാസത്തിൽ വലിയ ഉയർന്ന പഠനത്തിന് അഡ്മിഷൻ കബൂൽ അഡ്മിഷൻ നേടും അല്ലെങ്കിൽ എലിജിബിലിറ്റി ഉണ്ടാവും എന്നർത്ഥം എഹ്സുലു അല എന്താണോ നേടുന്നത് അതിനു മുമ്പ് നമ്മളിവിടെ ഹസലയുടെ കൂടെയുള്ള ആല വെക്കണം ഹസല അല നേടും നേടി എന്നാണ് യെഹുസുലു നേടുന്നു അപ്പോൾ ഹസല മുഹമ്മദുൻ അലൽ എന്താണ് അലൽ ജായിസ ഹസല മുഹമ്മദുൻ മുഹമ്മദ് നേടി അലൽ ജായിസ സമ്മാനം നേടി അപ്പോൾ എങ്ങനെയാണ് നമ്മളത് പ്രേ സെൻറ്റൻസിൽ കൊണ്ടുവരേണ്ടത് യഹുസുലു ആണെങ്കിലും അതുപോലെ തന്നെ യഹുസുരു മുഹമ്മദ് അലൽ അൽ ജായിസ് അപ്പോൾ അർത്ഥം മാറും നേടുന്നു എന്നാകും അപ്പോൾ ഇതുപോലെ ഈ മൂന്ന് വാചകങ്ങൾ മൂന്ന് ഫ്രെയ്സ് പോലെയുള്ള സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ നിങ്ങൾ ഫ്രെയ്സ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് ഷറ ബി സഹറമിൻ അല ഇത് ഓരോന്നും ഓരോ സെൻറ്റൻസിൽ തയ്യാറാക്കിയിട്ട് നിങ്ങൾ എന്താണ് നോട്ട്ബുക്കിലേക്ക് എഴുതുക ഇൻഷാല്ല അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ വേറൊരു ഉദാഹരണവും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അള്ളാഹു സുബ്ഹാനു താല അറബി ഭാഷ നന്നായി പഠിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വീണ്ടും ഒരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം മഴ